എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല ഇല്ല, പറ്റില്ല. നജീബൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ ഒരു ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റില്ല. പറ്റത്തില്ല, ഒന്നിനോടും ദേഷ്യമില്ല. നമ്മളിങ്ങനെ വിളിക്കും, അല്ലെ കത്തെങ്കിലും വരുമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തു കാത്തിരുന്നിട്ടും ഇതെന്നാ ഈ നോവൽ അതിനെപ്പറ്റി വരെല്ലാം ഫുള്ളായിട്ട് അറിയുന്ന സംഭവം. കുടുംബം പോലും കുടുംബം പോലും അഭിച്ചതിന് മുമ്പ് ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നും. ആദ്യമായി റിയൽ നജീബിനെ റിയൽ നജീബ് കണ്ട് സംസാരിക്കുന്ന വീഡിയോ ഇപ്പോഴിതാ ആടുജീവിതം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. നജീബിന്റെ കുടുംബത്തോടും പൃഥ്വിരാജ് സംസാരിച്ചു. ആദ്യമായാണ് താൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ നേരിൽ കാണുന്നതെന്ന് പറഞ്ഞാണ് പൃഥ്വിരാജ് യഥാർത്ഥ നജീബിനോട് സംസാരിച്ചു തുടങ്ങുന്നത്. ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല ഇല്ല, പറ്റില്ല. നജീബൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ ഒരു ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റില്ല. പറ്റത്തില്ല. എനിക്ക് എന്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്ന ചിന്ത മാത്രമേ എനിക്കുള്ളൂ. ഒന്നിനോടും ദേഷ്യമില്ല. എനിക്ക് ഇപ്പോഴും അവിടെ അറിയുന്ന ദേഷ്യം തോന്നി. എന്റെ ഭാഗ്യ അമ്മയെ വരുമ്പോൾ എട്ട് മാസം എത്തുന്ന നമ്മളിങ്ങനെ വിളിക്കും, അല്ലെ കത്തെങ്കിലും വരുമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തുകാത്തിരുന്നിട്ടും ഇതെന്നാ ഈ നോവൽ അതിനെപ്പറ്റി വരെല്ലാം ഫുള്ളായിട്ട് അറിയുന്ന സംഭവം. കുടുംബം പോലും കുടുംബം പോലും വാപ്പിച്ചതിന് മുമ്പ് ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നും ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ഈ സന്ദർഭത്തെ ഒരു ദൈവീക അനുഭവമായി കാണുന്നുവെന്നും പൃഥ്വിരാജ് പറയുന്നു. 1991 ഗൾഫിലേക്ക് നജീബ് യാത്ര തിരിച്ചത്. അവിടെ ചെന്നിറങ്ങിയ ശേഷം നജീബിന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. അവിടെ ചെന്നിറങ്ങിയപ്പോൾ കയ്യിൽ വാച്ചുണ്ടായിരുന്നുവോ എന്നാണ് നജീബിനോട് പൃഥ്വിരാജ് ആദ്യം ചോദിച്ചത്. ഒരു വാച്ചുണ്ടായിരുന്നുവെന്നും പക്ഷേ അറബിയെ കണ്ടപ്പോഴേക്കും എല്ലാം മൈൻഡിൽ നിന്നും പോയി എന്നാണ് നജീബ് പറയുന്നത്. ദിവസങ്ങളും ആഴ്ചയും ഒന്നും അറിഞ്ഞിരുന്നില്ലെന്നും നജീബ് പറയുന്നു. രക്ഷപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എല്ലാം ദൈവങ്ങളെയും വിളിച്ചിരുന്നു. അറബിയെ കൊന്നിട്ട് പോയാലോ എന്ന് വരെ തോന്നിയെന്നും നജീബ് പറയുന്നു. നജീബിക്ക് അനുഭവിച്ചതിന്റെ 1% പോലും സ്ക്രീനിൽ കൊണ്ടുവരാൻ തങ്ങൾക്ക് പറ്റില്ലെന്നറിയാമായിരുന്നുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ലോകത്തോട് ഈ കഥ പറയാൻ നജീബിക്ക് ദൈവം ബാക്കി വെച്ചതാണെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. 200 ആടുകൾക്കൊപ്പം ആദ്യം അഭിനയിച്ചപ്പോൾ അറപ്പ് തോന്നിയെന്നും പിന്നീട് ആ മണം പ്രശ്നമല്ലാതായി മാറിയെന്നും പൃഥ്വിരാജ് പറയുന്നു. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാതെ ടെൻഷൻ അടിച്ചുവെന്നാണ് നജീബിന്റെ ഭാര്യ പൃഥ്വിരാജിനോട് പറഞ്ഞത്. ദൈവം തിരഞ്ഞെടുത്തയാളാണ് നജീബിക്ക് എന്നും പൃഥ്വിരാജ് പറയുന്നു. ഇനിയൊരു അവസരം കിട്ടിയാൽ ആ സ്ഥലം കാണാൻ പോകുമോ എന്ന് പൃഥ്വിരാജ് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു നജീബിന്റെ മറുപടി. റിയൽ നജീബും റിയൽ നജീബും ഒരുമിച്ചുള്ള ആദ്യ അഭിമുഖം ആരാധകരും ഏറ്റെടുത്തു. ആദ്യമായാണ് പൃഥ്വിരാജ് ഇമോഷണലായി ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത് കാണുന്നതെന്നാണ് ആരാധകർ കുറിക്കുന്നത്. പൃഥ്വിരാജ് തികച്ചും ഒരു സാധാരണക്കാരനായി സംസാരിച്ച ഇന്റർവ്യൂ ആണ് നജീബിനൊപ്പമുള്ളതെന്നും പ്രേക്ഷകർ കുറിക്കുന്നു.